ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയാരോ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാട്ടിലാട്ടോ. സ്വന്തം നാട് മീൻസ് വയനാട് ജില്ലയിലാണ്, വയനാടാണ് നമ്മുടെ പ്രദേശം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ വന്ന് നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. ഇത് കേട്ടോ വയനാട്ടിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ് വയനാട് ചുരം. ഈ ചുരത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞ് ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. ഇത് കാണുന്നുണ്ടല്ലേ, എത്രയോ കാലം പഴക്കമുള്ള ഈ കാണുന്ന ഈ പാറകളൊക്കെ കീറി മുറിച്ചിട്ടാണ് എന്താക്കിയിരിക്കുന്നത് നമ്മുടെ പിന്നെ ഈ ചുരം ഇരിക്കുന്നത്. അപ്പം ഇതുമുറൊക്കെ ആദ്യം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിലൊക്കെ എല്ലാം പിന്നെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഓരോ പാർട്ടികളും അതുപോലെ തന്നെ സംഘടനകളൊക്കെ അവരുടെ സമ്മേളനത്തിൻ്റെ പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കച്ചവടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ കച്ചവടങ്ങളൊന്നുമില്ല, കാരണം കച്ചവടത്തിനൊക്കെ വന്നിട്ട് ആളുകൾ കുറേ തട്ടുകടകളും അതുപോലെ തന്നെ മറ്റേ ഉപ്പിലിട്ടത് നാരങ്ങ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഐസ്ക്രീമിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. ആ സംഗതികളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെയൊക്കെ ആ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെ ഈ വരുന്ന നമ്മളെ രാജ്യത്തു നിന്ന് പുറത്തുനിന്ന് വരുന്ന നമ്മളെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തുനിന്ന് വരുന്ന ടൂറിസ്റ്റുകൾക്കൊക്കെ ഒരു ഡിസ്റ്റർബായിരുന്നു. ഇപ്പോൾ കണ്ട് ഇപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ കച്ചവടങ്ങളും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ. പിന്നെ അതുപോലത്തെ കച്ചവടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മളെ പോലീസ്, ഇവിടെ വൈത്തിരി പോലീസ് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള താമരശ്ശേരി പോലീസ്, ഈ രണ്ട് പോലീസുകാരും വന്നിട്ട് എന്താക്കും, അവർ ഓടിക്കലുണ്ട്. സത്യത്തിൽ വയനാട് ജില്ലയിലല്ല ഈ പിന്നെ വയനാട് ചുരം എന്ന് പറയുന്നത് കേട്ടോ. വയനാട് ചുരം എന്നാണ് പേരെങ്കിലും ഇത് കോഴിക്കോട് ജില്ലക്കാർക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ അതിൽ നമുക്ക് ഭയങ്കര ദുഃഖമുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പോൾ ഇന്ന് നമ്മുടെ ക്യാമറമാൻ എന്താണ് റിൻഷാദാണ്, നമ്മളെ പടിഞ്ഞാടത്തറ പുതുശ്ശേരിക്കടവുള്ള ആൾ. അത് ഇപ്പോൾ നമ്മൾ ഇവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പരിചയപ്പെട്ട ആളാണ്. അപ്പോൾ മൂപ്പരാണ് ഇന്ന് നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചത്. എങ്ങനെയുണ്ട് നമ്മളെ ഇവിടുത്തെ കാലാവസ്ഥ, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ. നമ്മൾ ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പേ ആ കാലാവസ്ഥ പ്രത്യേകം നമ്മളെ. പിന്നെ ഈ കാണാണ് ചുരത്തിൻ്റെ ഏറ്റവും ഫസ്റ്റത്തെ നമ്മൾ വൈത്തിരിയിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ ഫസ്റ്റത്തെ മെയിൻ വളവാണിത്. ഇവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് അതിൻ്റെ വ്യൂകളൊക്കെ വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ. ഇതിനിവിടുന്ന് താഴോട്ട് നോക്കുമ്പോഴാണ് ആ വ്യൂസാണ് വളരെ ക്ലിയറായിട്ട് കിട്ടുന്നത്. അതാകണം, അവിടെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ, അവിടെ കാണുന്നുണ്ടോ എന്നറിയില്ല. രണ്ട് സൈഡിലായിട്ട് അതാകണം. കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ കേട്ടോ, നമ്മളെ വണ്ടികളുടെ നമ്പർ കണ്ടാൽ തന്നെ അറിയും കംപ്ലീറ്റ് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. ഓ ഇവിടെ ഫുള്ളാ, ഇവിടെ ഫുള്ള് കോടമഞ്ഞു കൂടിയ കൈ. കൂടെ വന്ന ഡ്രൈവറാണ് നമ്മൾ അഷ്റഫ് ഖാൻ. അഷ്റഫ് ഖാൻ അപ്പം നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ അപ്പോൾ ഇന്ന് രണ്ട് പുതിയ പുതുമുഖങ്ങളെ പരിചയപ്പെട്ട് ഇതാണ്. അപ്പോൾ അഷ്റഫ് ഖാൻ്റെ സത്യത്തിൽ നമുക്ക് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞായിരിക്കും തന്നെ അഷ്റഫ് ഖാക്ക് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസ് തന്നെ അല്ലേ. ഇടയ്ക്ക് വരില്ലേ, മലപ്പുറത്ത് സത്യത്തിൽ നമ്മളെ കൂടെ മൂപ്പര് വന്നിട്ട് മൂപ്പര് ഇവിടെ ടൂറിസ്റ്റ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ ഇതാക്കാണ്. ഇവിടെ നിന്നല്ലേ നമ്മളെ ഇപ്പൊ പുലി പുലി കടുവ എന്തുകൊണ്ട് പറഞ്ഞല്ലോ, ആ കടുവ കടുവ പിന്നെ ഇതിന്റെ ഇടയിലെവിടെങ്കിലും ഉണ്ടാവോ? ഇവിടെ നിന്ന് തന്നെ പിടിച്ചോ
നമ്മളെ സർക്കാരിൻ്റെ വണ്ടി സർക്കാരിൻ്റെ വണ്ടി പോണ് സർക്കാരിൻ്റെ വണ്ടി സത്യത്തിൽ ഈ വണ്ടിയിൽ ഇരുന്ന് കണ്ട് നമ്മൾ താഴോട്ട് നോക്കുമ്പേ ആ കാണുന്ന താഴോട്ട് നോക്കുമ്പം വണ്ടികളുടെയൊക്കെ ബസ്സിൻ്റെ ഒക്കെ വലുപ്പം ഒരു തീപ്പെട്ടീൻ്റെ ബോക്സിൻ്റെ അത്ര വലുപ്പമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതാ കണ്ട റോഡ് കാണുന്നുണ്ടല്ലേ, അതാ കിണാ കാണുന്നതാണ് റോഡ്. അവിടെ ഒക്കെ മഞ്ഞ് മൂടി നിൽക്കുക കേട്ടോ. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 12 മണി, 10:30, 12 മണി, 11 മണിയുടെ അടുത്തേക്ക്. പക്ഷെ എന്നാലും അതാണ് മഞ്ഞ് മൂടി നിൽക്കുന്നത്. ഇതാണ് നമ്മളെ വയനാട്ടിലോട്ട് വരുമ്പോൾ കാണിക്കുന്ന ഒരു ഫസ്റ്റുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ടൂറിസ്റ്റുകൾ വന്നു. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിപ്പോൾ ഇങ്ങനെ പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ വീഡിയോ നമ്മൾ എന്താക്കുന്നത്, ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ കുറേ വിശേഷങ്ങൾ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിവിടെ നിന്നിട്ട് 9-ാം വളവിൽ നിന്നിട്ട് അവിടുത്തെ ഇവിടെയാണ് മെയിനായിട്ട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലം ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി മറ്റൊരു നല്ല വീഡിയോ വരെ നമുക്ക് വീണ്ടും വരാം. അതുവരേക്കും ഗുഡ് ബൈ.